പോകും. മക്കൾ ധാരാളം വേണം. ചില ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോ അവര് കത്തിവെക്കും. സിസേറിയൻ ഇല്ലേ, ഈ നാട്ടിലുണ്ടോ അത്? പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് പറയും ഏപ്രിൽ 13-നാണ് ഡേറ്റ്, അപ്പൊ 10-ന് എന്നെ അഡ്മിറ്റ് ചെയ്തോളെ, അപ്പൊ 3 ദിവസത്തെ പൈസ ആശുപത്രിക്ക് കിട്ടും. 13-നൊന്നും പ്രസവിക്കൂല. അപ്പൊ ഡോക്ടർ പറയാ സാരല്ല, നമുക്കൊന്ന് ഒരു ദിവസം കൂടെ നോക്കാം. 14, പിന്നെ ഡോക്ടർ പറയും ഒരു ദിവസം കഴിഞ്ഞു, എന്താ ചെയ്യാന്ന് അറിയില്ല, എന്തായാലും ഒന്നുകൂടെ കാത്തു നോക്കാം. 15, ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമല്ല, ഇന്ന് തന്നെ മുറിക്കണം. യഥാർത്ഥത്തിൽ 20-നാ ഡേറ്റ്, പക്ഷെ ഡോക്ടർ ഒരാഴ്ച നേരത്തെ പറയും അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാ. അപ്പൊ നമ്മളും വിചാരിക്കും നല്ല ഡോക്ടറാ, ഡേറ്റ് ആയിട്ട് പിന്നെ 2 ദിവസം കാത്തു നിന്നു എന്ന്. ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. വയറ്റിലൊരു കുട്ടി 4 വർഷം വരെ കിടക്കാം അല്ലേ? 4 വർഷം വരെ കിടന്നൂടെ? 4 വർഷം വരെ ഒരു കുട്ടി വയറ്റിൽ കിടക്കാം. അതുകൊണ്ട് 10 മാസമായി പോയി, ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് ബേജാറാണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ മതി. സമയമാകുമ്പോൾ പ്രസവിക്കും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അള്ളാഹു തആല വയറ്റിൽ ഒരു സാധനം പഠിച്ചിട്ടുണ്ടോ, അള്ളാഹു തആല ഇത് പുറത്തേക്ക് കൊണ്ടുവരും. അതിന് സീസറിന്റെ ആവശ്യം ഇല്ല. എന്നിട്ടോ 1-ാമത്തേത് സിസേറിയൻ ചെയ്താൽ പിന്നെ 2-ാമത്തത് 8 മാസമാകുമ്പോ തന്നെ പറയും ബേജാറാകണ, നൂല് പൊട്ടും, പള്ള പൊട്ടും. ഡേറ്റ് നിശ്ചയിക്കും ആദ്യം തന്നെ ഓപ്പറേഷന് വേണ്ടി. 2 കഴിയുമ്പോ പിന്നെ ഡോക്ടർ പറയും ഇനി ഗർഭമാകാൻ പറ്റില്ല, ഇനി ഗർഭമായാൽ പള്ള പൊട്ടിപ്പോകും. സാധുക്കള് എന്നാ പിന്നെ നിർത്തിക്കളയൂ എന്ന് പറയും. അപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ 5000 രൂപ, ഇനി അങ്ങോട്ടുള്ളത് നിർത്താൻ 3000 രൂപ. ആശുപത്രിന്റെ പോക്കറ്റിലേക്ക് പൈസ പിന്നെയും വന്നു. ആര് പറഞ്ഞു പൊട്ടും എന്ന്? എത്ര പ്രസവിക്കും ഓപ്പറേഷൻ ചെയ്താല് പെണ്ണുങ്ങള്? എത്ര ഈ നാട്ടിൽ പ്രസവിക്കും ഓപ്പറേഷൻ ചെയ്താല്? പറയൂ. വേളത് ഇങ്ങനെ വൺ വേ അല്ല, എല്ലാവർക്കും അറിയും. കേൾക്കുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ നോക്കണം. ഗൊത്തൈത്ത ഗൊത്തുണ്ടാ? ഇല്ല, മനസ്സിലാകുന്നില്ല അല്ലേ. ഓപ്പറേഷൻ ചെയ്ത പെണ്ണുങ്ങൾ എത്ര എണ്ണം പ്രസവിക്കാറുണ്ട്? നിങ്ങൾക്ക് അറിയുന്നൊരു വിവരം പറയും. അതാ ടീഷർട്ട് ഇട്ട ആള് പറയട്ടെ. നിങ്ങൾ എത്ര കേട്ടത്? സാധാരണ സിസേറിയൻ ചെയ്താല് ബാല്യക്കാരത്തികള് എത്ര പ്രസവിക്കും? കട്ട് ചെയ്താ പ്രസവിക്കൂല, അതല്ല ചോദിച്ചേ. പള്ള മുറിച്ചിട്ട് കുട്ടീനെ എടുക്കുന്നില്ലേ, പിന്നെ പ്രസവിക്കൂലേ? അതാണ്, ഒന്നും മനസ്സിലാകുന്നില്ല. അതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കെങ്കിലും മനസ്സിലായോ? ആ 3 അല്ലേ, മൂക്കു 100, ആ നാക്കുമില്ലേ. എന്നാ കേട്ട, ഞാൻ കൊടകം ഭാഷയെ തന്നെ പറയാം. മുഞ്ഞാന്ന് ഒരു ഡോക്ടർ പറഞ്ഞ് 4 ആയാലും പ്രസവിക്കും, 4 എണ്ണം ഓപ്പറേഷൻ ചെയ്താൽ 5-ാമത്തേതും പറ്റും, 5 എണ്ണം ചെയ്താൽ 6-ാമത്തതും പറ്റും, 6 എണ്ണം ചെയ്താൽ 7-ാമത്തതും പറ്റും, 7 എണ്ണം ചെയ്താൽ 8-ാമത്തതും പറ്റും. 15 പ്രസവം വേണമെങ്കിലും മുഴുവനും സിസേറിയൻ ചെയ്തുകൊണ്ട് ചെയ്യാം. ആര് പറഞ്ഞു പൊട്ടൂന്ന്? ഡോക്ടർമാരാരുണ്ടോ ഇവിടെ? ഗൈനക്കോളജിസ്റ്റ്, വിദഗ്ധനായ ഗൈനക്കോളജിസ്റ്റ്, തൃശൂർ ജില്ലയിലെ ഗൈനക്കോളജിസ്റ്റ് പറയുന്നു 7 എണ്ണം പ്രസവിച്ചത് ഞാൻ എടുത്തിട്ടുണ്ട്, 7 ഓപ്പറേഷൻ ഒരൊറ്റ പെണ്ണിന് ഞാൻ ചെയ്തിട്ടുണ്ട്, 8-ാമത്തത് വന്നാലും ഞാൻ ചെയ്യും, എന്റെ അടുത്ത് വന്നിട്ടില്ല എന്ന്. ഇതൊക്കെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയും ജനസംഖ്യ കുറക്കാൻ വേണ്ടിയും പറയുകയാണ്. അതുകൊണ്ട് പ്രസവം നിർത്തണ്ട. ധാരാളമായി മക്കളുണ്ടാകട്ടെ, സ്ത്രീകൾ പ്രസവം നിർത്തിക്കളയണ്ട.
മക്കൾ ധാരാളമായി ഉണ്ടാകട്ടെ, അല്ലാഹു തആല ഭക്ഷണം തരും, അല്ലാഹു തആല റിസ്ക് തരും. എന്റെ അടുത്ത് കുറച്ച് സ്വത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയ ശമ്പളമേ ഉള്ളൂ, ഒന്ന് മതി എന്ന് വെച്ചാൽ ആ ഒന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അള്ളാഹുവിന് അറിയാം. ആ ഒന്നിനെ തന്നെ അള്ളാഹു തആല കൊടുത്താൽ തീരാതെ അത്രയും ചെലവുണ്ടാക്കി തരും. പതിമൂന്ന് വയസ്സുള്ള 13 മക്കളുള്ള പിതാവ് പറയാണ്, സ്കൂളിൽ ചെല്ലുമ്പോ ടീച്ചർ ചോദിക്കും, ഞങ്ങൾക്കൊക്കെ ആകെ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി ഉണ്ടാവുക, പരീക്ഷ എടുക്കുമ്പോൾ ഇടത്തും വലത്തും ഇരുന്നിട്ട് ഞങ്ങൾ പഠിപ്പിക്കും, എന്നാലും നിങ്ങളെ മക്കളെ മാതിരി ഞങ്ങളെ കുട്ടികൾ ഉഷാറില്ല. അതെന്ത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ ആളാവശ്യമില്ല, കാരണം ഒന്നാം ക്ലാസ്സിലത്തെ കുട്ടിക്ക് രണ്ടാം ക്ലാസ്സുകാരൻ ട്യൂഷൻ എടുക്കും, രണ്ടുകാരന് മൂന്നാം ക്ലാസ്സുകാരൻ എടുക്കും, എല്ലാ ക്ലാസ്സിലും നമ്മളെ കുട്ടികളുണ്ട്. അപ്പൊ വീട്ടിലുള്ള എല്ലാ കുട്ടികളും വിദ്യാർത്ഥിയുമാണ്, എല്ലാവരും മാഷ്മാരുമാണ്. മനസ്സിലായില്ല? ഗൊത്തീത്ത മനസ്സിലായവര് കൈപ്പൊക്ക്. അൽഹംദുലില്ലാ. അപ്പോ മക്കൾ ധാരാളമായി വേണം, അള്ളാഹുവാണ് ഭക്ഷണം തരുന്നവൻ. ഈ പറയുന്ന വൈദ്യന്മാര് ഇംഗ്ലീഷ് വൈദ്യത്തിൽ പറഞ്ഞ് ആളെ പറ്റിക്കുന്നവരാണ്, അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യണം. എന്റെ സുഹൃത്ത് തൃശ്ശൂരിലൊരു തങ്ങൾ, മൂന്നെണ്ണം സിസേറിയം കഴിഞ്ഞു, അപ്പൊ ഡോക്ടർ പറഞ്ഞു തങ്ങളെ ഇനി സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ കുഴപ്പമാ. അപ്പൊ തങ്ങൾ ചോദിച്ചു, ശരിയാണോ ഡോക്ടറെ, അങ്ങനെയുണ്ടോ? അപ്പൊ ഡോക്ടർ, അങ്ങനെയില്ല പക്ഷേ എന്ന് പറഞ്ഞ അവിടെ നിർത്തി. നമ്മൾ ഒന്നും ചോദിക്കൂല, കേട്ടാ ഇങ്ങ് പോരും. റേഷൻ കടയിൽ ചെന്ന അരിയില്ല, അതിന്റെ അരി വന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ അയാൾ പറയാ കുറച്ച് വന്നിട്ടുണ്ട്. ഇല്ല എന്ന് കേട്ടാ ഇങ്ങ് പോരും. സർക്കാർ ഓഫീസിലെ സ്ഥിരമായ ഒരു രീതി അതാണ്, ഫേസ്റ്റ് നോ ദെൻ യെസ്. ആദ്യം ഇല്ലാന്നേ പറയൂ, പിന്നെ ഉണ്ടെന്ന് പറയും. അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. തരുന്ന മരുന്നൊക്കെ വാങ്ങി കുടിക്കരുത്. ക്യാൻസർ രോഗത്തിന്റെ, ഞാൻ പറഞ്ഞ വിഷയം മാറിപ്പോയെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം അതുകൊണ്ട് പറയട്ടല്ലേ, ക്യാൻസർ രോഗത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ ഒരു ഡോക്ടർ, പേര് ഞാനിപ്പോ ഇവിടുന്ന് പറയുന്നില്ല, അദ്ദേഹം ഇപ്പോഴുണ്ട്, അദ്ദേഹം പറയുകയാണ്, ഒരു രോഗിക്ക് ക്യാൻസർ വന്നപ്പോൾ കീമോ ചെയ്യല്ലേ, മരുന്ന് കൊടുക്കല്ലേ, ഞാൻ പറഞ്ഞു തരാം, നമുക്ക് ഹെർബൽ മരുന്ന് കൊടുക്കാം, പച്ചമരുന്ന് കൊടുക്കാം. അദ്ദേഹം പറയുന്നു, പാരസെറ്റാമോൾ എന്ന മരുന്ന് കുടിക്കുന്ന കാരണം കൊണ്ടാണ് ലിവർ ക്ലോസ്ക്ലോസിസ് എന്ന് പറഞ്ഞ രോഗം, എന്താ പറയുക, ലിവറിന് കരൾ വീക്കം എന്ന് പറയുന്ന രോഗം വരുന്നത്. പാരസെറ്റാമോൾ കഴിക്കാത്ത ഏതോ കുട്ടി ഉണ്ടാവും ഇവിടെ. പാരസെറ്റാമോൾ എന്ന് പറഞ്ഞാൽ പനിയാകുമ്പോൾ എഴുതി കൊടുക്കുന്നതാ, കാൽമോട്, കാൽപോള്, പാരസെറ്റാമോള്, പാനഡോള്, ഡോള്, ഇങ്ങനെ 100 ബ്രാൻഡുണ്ട്. ഗൾഫിലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നതായത് അരിയും പഞ്ചസാരയും വിൽക്കും പോലെ പാനഡോള്. നാട്ടുകാർ വിചാരിക്കും ഇതെന്തോ മിഠായി പോലെ വാങ്ങി തിന്നുന്ന കാര്യമാണെന്നാ. പനി വേണ്ട, പനിയുടെ അടുത്തു പോകുമ്പോഴേക്ക് അത് വാങ്ങി തിന്നും. ഡോക്ടർ കുരുവിള, അദ്ദേഹം പറയുന്നു, ഈ മരുന്ന് കഴിച്ചാൽ ശരീരത്തിന് ഇഷ്ടപ്പെട്ട സാധനം ആമാശയത്തിലേക്ക് ചെന്നാൽ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ഡാൻസ് ചെയ്യും എന്നാണ്. കാരണം ശരീരത്തിന് ഇഷ്ടപ്പെട്ടതാ, ഇഷ്ടപ്പെടാത്തത് കിട്ടിയാൽ ഒരൊറ്റ തള്ളാണ് ആമാശയം, തള്ളിയിട്ട് പോകുന്നത് ലിവറിലേക്കാണ്, എന്നിട്ടത് ലിവറിനെ രോഗിയാക്കും. കള്ളുകുടിയന്മാർക്കുണ്ടാകുന്ന രോഗമാണ് ലിവർ ക്ലിറോസിസ് എന്ന് പറഞ്ഞ രോഗം. അതാണിപ്പോ മരുന്ന് കുടിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വരുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.